പുതുവർഷ ദിനത്തിൽ കൊച്ചിയിലേക്ക് ലഹരി ഒഴുകുമെന്ന് സൂചന ചെറുക്കാൻ സർവസന്നാഹവുമായി അന്വേഷണ ഏജൻസികൾ രംഗത്ത് പുതുവത്സരത്തിന് കൊച്ചിയിലേക്ക് കോടികളുടെ സിന്തറ്റിക് ലഹരി ഒഴുകും എന്നാണ് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം ഇത് തടയാൻ നഗരത്തിലെ ബാർ ഹോട്ടൽ ഉടമകളുടെ സഹകരണം ഉറപ്പാക്കും ഇതിനു മുന്നോടിയായി ഉദ്യോഗസ്ഥരും ഉടമകളും ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണ് ലഹരി മരുന്ന് ഇടപാടുകൾക്ക് പുറമെ നിയമ ലംഘനങ്ങൾക്ക് നടപടി നേരിട്ട സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ പട്ടിക തയ്യാറാക്കി നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കും കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ലഹരി മരുന്ന് ഇടപാടുകൾക്കും ലഹരി പാർട്ടികൾക്കും തടയിടാൻ അന്വേഷണ ഏജൻസികളുടെ സംയുക്ത നീക്കം ഒരുങ്ങുകയാണ് സംസ്ഥാന കേന്ദ്ര അന്വേഷണ ഏജന്സികളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക ദൗത്യ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട് പുതുവത്സരത്തിന് മുന്നോടിയായി പരിശോധന കർശനമാക്കി ലഹരിയുടെ ഒഴുക്ക് സംസ്ഥാനത്തേക്ക് തടയാനാണ് നടപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എം ഡി എം എൽ എസ് ഉൾപ്പെടെ സിന്തറ്റിക് ലഹരിയുടെ പ്രധാന ഹബ്ബായി മാറിയ ഇടമാണ് കൊച്ചി കൊച്ചിയിൽ ഒന്നിച്ചു നിന്ന് പോരാടാനാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ തീരുമാനം സംസ്ഥാനത്തെ എക്സൈസ് പോലീസ് സേനകൾക്കൊപ്പം കസ്റ്റംസ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളാണ് കൈകോർക്കാൻ ഒരുങ്ങുന്നത് വ്യാപനം തടയുന്നതിനൊപ്പം ഉറവിടം കണ്ടെത്തി ലഹരിയുടെ വേരറക്കുകയാണ് പ്രധാനമായും ലക്ഷ്യം അന്തർ സംസ്ഥാന രാജ്യാന്തര ബന്ധങ്ങളിലേക്ക് സിന്തറ്റിക് ലഹരി കേസുകളിൽ സംയുക്ത ദൗത്യം ഏറെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുറ്റവാളികളെ കണ്ടെത്താൻ വിപുലമായ സാങ്കേതിക സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തും കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ സമൂഹത്തിൽ കുറയുകയാണ് എന്നാണ് മറ്റൊരു റിപ്പോർട്ട് പുകയും മണവുമെല്ലാം പുതിയ തലമുറയെ കഞ്ചാവിൽ നിന്ന് അകച്ചിരിക്കുന്നു എളുപ്പത്തിൽ ഒളിപ്പിക്കാവുന്ന ഉപയോഗിക്കാൻ സൗകര്യമുള്ള സിന്തറ്റിക് ലഹരി വസ്തുക്കളിലേക്ക് യുവാക്കൾ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇടുക്കിയിൽ ഇന്ന് കഞ്ചാവ് കൃഷിയും ഉപഭോഗവും വളരെ കുറഞ്ഞ സാഹചര്യമാണ് പിടിക്കപ്പെടുന്ന കഞ്ചാവ് അധികവും തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിൽ കേരളത്തിലേക്ക് എത്തുന്നത് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എക്ക് വിപണിയിലെ വില മൂവായിരം നാലായിരം രൂപയാണ് കഞ്ചാവ് കടത്തുന്ന സംഘങ്ങൾ തന്നെയാണ് എം ഡി എം എയുടെ വിതരണത്തിന് പിന്നിൽ എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൊച്ചി നഗരത്തിൽ മരുന്നായ എൽ എസ് ടി എം ഡി എം എ അടക്കമുള്ള സിന്തറ്റിക് ഡ്രഗുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നതായാണ് അടുത്ത കാലത്തെ കേസുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പത്തിരട്ടിയിലധികം സിന്തറ്റിക് ഡ്രഗുകളാണ് കൊച്ചിയിൽ നിന്നും പിടികൂടാറുള്ളത് പോലീസിന്റെ കണക്കനുസരിച്ച് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നതിൽ വയസ്സിൽ താഴെയുള്ള യുവതി യുവാക്കളാണ് ഏറെയും പൊതുവെ വീര്യം കൂടിയ മാരക ലഹരി മരുന്നുകളായ എൽ എസ് ഡി സ്റ്റാമ്പ് എം ഡി എം എ നൈട്രേറ്റ് സൺ ടാപ്പ് ഹാഷിഷ് ഓയിൽ എന്നിവയാണ് കൊച്ചി ഇപ്പോൾ ലഹരിക്കായി ഉപയോഗിക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് എത്തിക്കുന്ന എം ഡി എം എ കുമിളി മൂന്നാർ നെടുങ്കണ്ടം തൊടുപുഴ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും വൻതോതിൽ വിതരണം ചെയ്യുന്ന സംഘങ്ങൾ വ്യാപകമാണ് എന്നാണ് എക്സൈസും പോലീസും പറയുന്നത് ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ പരിശോധനകളിൽ പിടിക്കപ്പെടാതെ രക്ഷപ്പെടാം ലഹരിയുടെ മേഖലയിൽ യുവാക്കളെ എത്തിക്കാൻ അപകടകരമായ പല കാരണങ്ങളും ഇന്നുണ്ട് എന്തായാലും നമുക്കറിയാം പുതുവർഷം പിറക്കുമ്പോൾ എല്ലാ വർഷവും ലഹരിക്കടത്തിന്റെ വാർത്തകൾ പുറത്തു വരാറുണ്ട് ഏറ്റവും കൂടുതൽ യുവത്വം ആഘോഷിക്കുന്ന ഒരു അവസരമായതുകൊണ്ട് തന്നെ ലഹരിക്കടത്തിനുള്ള സാധ്യതയും ഏറെയാണ് എന്നാലും എല്ലാ വർഷങ്ങളിലും പോലീസും എക്സൈസും ശക്തമായി ഈ അവസരങ്ങളിൽ ജാഗ്രത പാലിക്കാറുണ്ട് ഇത്തവണ നേരത്തെ രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായി ലഹരിയുടെ ഒഴുക്ക് തടയും എന്ന് തന്നെയാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്